ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. പല കളേഴ്സും കൂടിയിട്ടുള്ള നമ്മുടെ റെയിൻബോ കേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഒരു ബാറ്ററി കൊണ്ട് തന്നെ ഞാനിവിടെ 7 കളറിലുള്ള കേക്ക് ലെയേഴ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ റെയിൻബോ കേക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള 7 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 7 ലെയേഴ്സിന് 7 മുട്ട എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ സ്മെൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 teaspoon വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 cup പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് പൊടിച്ചാണ് ചേർക്കുന്നതെങ്കിൽ 1/3 cup ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇതൊരു ക്രീമി ആവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ക്രീമി പരുവത്തിലായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 cup വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 cup പാൽ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 cup മൈദയും 1 tablespoon ബേക്കിംഗ് പൗഡറും 1 pinch of പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനിവിടെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 drops റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 tablespoon വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. 1 tablespoon പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ റെഡ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കേക്കിൻ്റെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 10 minutes ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതേ സെയിം ബൗളിൽ തന്നെ ഞാൻ അടുത്ത കേക്കിനുള്ള ബാറ്റർ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 tablespoon വിനാഗിരിയും 1 tablespoon പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് ഫുഡ് കളറാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് 10 minutes ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ 3rd layer കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റെഡ് കളറും ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കളറാണ്. നമുക്ക് നല്ല ഇൻഡിഗോ കളറാണ് കേട്ടോ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1 tablespoon വിനാഗിരിയും 1 tablespoon പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇൻഡിഗോ കളറിലുള്ള കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രീസ് ചെയ്തിട്ടുള്ള കേക്ക് ടിൻ്റെയൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊരു 10 minutes ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 4th layer വേണ്ടിയിട്ടുള്ള കേക്ക് ബാറ്റർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 tablespoon വിനാഗിരിയും 1 tablespoon പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ കളർ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഗ്രീസ് ചെയ്തിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ഒരു 10 minutes ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം. അടുത്തതായിട്ട് 5th layer കേക്ക് ബാറ്റർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് യെല്ലോ ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 tablespoon വിനാഗിരിയും 1 tablespoon പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. യെല്ലോ കളർ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 10 minutes ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 6th കേക്കിനുള്ള കേക്ക് ബാറ്റർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബ്ലൂ കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 tablespoon വിനാഗിരിയും 1 tablespoon പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബ്ലൂ കളർ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ഒരു 10 minutes ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം.
അങ്ങനെ അവസാനത്തെ കേക്കിനുള്ള ബാറ്റർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വയലറ്റ് കളറാണ് കേട്ടോ. ഈ കളർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വയലറ്റ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ റെയിൻബോ കേക്കിന് വേണ്ടിയിട്ടുള്ള 7 കേക്കും ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്നും ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്റ്റിഫ് ആയിട്ട് തന്നെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ആദ്യം ഞാൻ കേക്ക് കൂടെ ഇത്തിരി ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഞാൻ വയലറ്റ് കേക്കാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് പാലെടുത്തിട്ട് അതിൽ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സിറപ്പാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ സിറപ്പൊക്കെ നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ലെയർ നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഞാൻ ഇൻഡിഗോ കളറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലും സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ആ ലെയർ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ബ്ലൂ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ആ ലെയർ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗ്രീൻ കളറുള്ള കേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളറുള്ള കേക്ക് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത പോലെ തന്നെ സിറപ്പ് നല്ലപോലെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ സിറപ്പൊക്കെ നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ലെയറും ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് യെല്ലോ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിറപ്പ് നല്ലപോലെ എല്ലാ വശത്തും എത്തുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ സിറപ്പൊക്കെ നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഈ ലെയർ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഓറഞ്ച് കേക്കാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ഞാൻ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ ആ ലെയർ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അവസാനത്തെ ലെയർ ആയിട്ടുള്ള റെഡ് കളർ കേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിലും ഞാൻ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നല്ല ഭംഗിയുള്ള ഒരു കേക്കാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സൈഡിൽ ജസ്റ്റ് ലൈനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതിൻ്റെ മുകളിൽ ഗനാഷ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഗനാഷ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഞാൻ ഒരു 3 ബൗളിലേക്കായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കാണ് നമ്മൾ കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ബൗളിലേക്ക് ഞാൻ യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. രണ്ടാമത്തെ ബൗളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റെഡ് ഫുഡ് കളറാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി മൂന്നാമത്തെ ബൗളിലേക്ക് ബ്ലൂ കളർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗനാഷൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്തിട്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ബ്ലൂ കളറുള്ള ഗനാഷാണ് കേട്ടോ. അത് കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് റെഡ് കളറുള്ള ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് യെല്ലോ കളറുള്ള ഗനാഷ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി വീണ്ടും ഈ പ്രോസസ്സ് തന്നെ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഈ കേക്കിൽ ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത് സെൻട്രലായിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്പ്രെഡായിക്കോളും. നമ്മൾ സെൻട്രലായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള ഗനാഷ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ ഈ കേക്കിൽ ഒഴിച്ചു കൊടുത്ത് ഗനാഷ് ഒന്ന് സെറ്റ് അതിന് ശേഷം ഞാൻ ഇതിൽ ബോർഡർ ഒന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ബോർഡർ അരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് ഒരു മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്, ഫ്രീസറിലല്ല കേട്ടോ. ഞാൻ ഒരു മണിക്കൂർ വെച്ചിട്ടൊന്ന് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പല കളേഴ്സും കൂടിയതായതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കഴിക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. നമുക്ക് ബർത്ത്ഡേകളിലും അതുപോലെ തന്നെ ആനിവേഴ്സറിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.